కథ കസേരകളി കഥകളി. കാരണബോധന സഖാവിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ഏറ്റവും വലിയ അഴിമതിയാണ് ക്യാമറ സ്ഥാപിക്കുന്നതിൽ നടന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്തായാലും സതീശനും രമേശനും രണ്ടും കൽപ്പിച്ചാണ്. മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ നൽകുന്ന അവസാനത്തെ അവസരമാണിതെന്നാണ് സതീശൻ പറയുന്നത്. സതീശൻ ഞങ്ങൾ പുറത്തുവിട്ടു എന്നാണ് പറയുന്നതെങ്കിൽ ചെന്നിത്തല പറയുമ്പോൾ അത് ഞാൻ പുറത്തുവിട്ടു എന്നാകുന്നു. അതായത് ഇതൊക്കെ പുറത്തുവിട്ടത് ഞാൻ എന്നാണെന്ന് സാരം. അല്ല, മുഖ്യമന്ത്രി പറയേണ്ടത് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടത് അതേ പറയട്ടെ. എപ്പോഴും നമ്മൾ ഏത് കേസിലും ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക്, ആരോപണ വിധേയനായ ആൾക്ക് ഒരവസരം കൊടുക്കും. അവസാനത്തെ അവസരമാണെന്ന് കൂട്ടിക്കും. ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം, ഇത് ലാസ്റ്റ് ചാൻസാണ്. അവസാനത്തെ അവസരമാണ്, മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പോകുന്ന അവസാനത്തെ അവസരമാണ്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ, ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ, ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ, കണ്ട മുഖ്യമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്ന, കേരളം കണ്ട, ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ കൊള്ളകളിൽ ഒന്നാണ് ഈ അഴിമതി ക്യാമറയുടെ സ്ഥാപനം. കലക്ടറോട് ആദ്യം പറഞ്ഞു ഞങ്ങൾ ഉപകരാർ കൊടുത്തത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴവരത് സമ്മതിക്കുന്നുണ്ട്. കാരണം ഞാൻ രേഖകൾ പുറത്തുവിട്ടപ്പോൾ അവർ തന്നെ അത് പിന്നീട് സമ്മതിച്ച് രേഖകൾ പുറത്തുവിടുകയുണ്ടായി. സതീശനും രമേശനും പറയുന്നതിൽ ഞാൻ ഞങ്ങൾ വ്യത്യാസത്തിൽ പിടിച്ചു കയറാനുള്ള ശ്രമത്തിലാണ് ചിറ്റപ്പൻ സഖാവ്. താനാണ് പ്രതിപക്ഷ നേതാവെന്ന് സ്ഥാപിക്കാനുള്ള പരിശ്രമമാണ് ചെന്നിത്തല നടത്തുന്നതെന്നാണ് ചിറ്റപ്പൻ സഖാവ് ആരോപിക്കുന്നത്. ഗോവിന്ദൻ മാഷെ പാർട്ടി സെക്രട്ടറി ആക്കിയപ്പോൾ ഉടക്കി പിരിഞ്ഞ് പാർട്ടി ഓഫീസിൽ പോലും കയറാതെ നടന്ന ആളാണ് ഇപ്പോൾ അനൈക്യത്തെ പറ്റി പറയുന്നത്. പിന്നെ അദ്ദേഹവും പ്രതിപക്ഷ നേതാവും തമ്മിൽ വലിയ അകൽച്ചയുണ്ട്. ഞാൻ പോപ്പുലാരിറ്റി എന്നുള്ള ഒരാളല്ലേ, ഞാനൊരു പാവപ്പെട്ടവൻ, ജനങ്ങൾ തിരഞ്ഞെടുത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നുള്ളതല്ല. അതുകൊണ്ട് ഞാനാണ് ഇതിനെല്ലാം പ്രാപ്തൻ എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ചില എടുത്തുചാട്ടം, ചില നടപടികൾ, ചില ജാടകൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, എന്റെ കാര്യങ്ങളാ, ഞാനൊരു പാവപ്പെട്ടവർക്ക് നാട്ടിൽ ഇപ്പം കുറെ കാലമായിട്ട് ഇവിടെ പ്രവർത്തിച്ച് നടക്കുന്ന ഒരാളാണ് കൂട്ടിയാൽ മതി. സാധാരണ ഒരു ആരോപണം വരുമ്പോൾ എല്ലാ ഭരണാധികാരികളും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരിയാണെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആരോപണം അടിസ്ഥാനരഹിതമാണ്, ഈ ആരോപണം നിഷേധിക്കുന്നു എന്നുള്ളൊരു വാക്കെങ്കിലും പറയും. ഇവിടെ അതിനുപോലുള്ള ധൈര്യമില്ല ഈ കേസിൽ, അതിനുപോലുള്ള ധൈര്യമില്ല, അതിനുപോലും ധൈര്യം കാണിച്ചിട്ടില്ല. ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളോടും ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങൾ വെച്ച ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിൻ്റെ ജെന്യുവിനെസിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ട്? ഇപ്പോൾ കെൽട്രോൺ കുറേ പുറത്തു വിട്ടെന്ന് പറഞ്ഞു, എപ്പോഴാണ് പുറത്തു വിട്ടത്? അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ വെബ്സൈറ്റിൽ. ഞങ്ങൾ പുറത്തു വിടുന്ന ഡോക്യുമെൻ്റാണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. പുറത്തു വിടാത്തതാണ് ഞങ്ങൾ ഇപ്പം ഇന്നും പുതിയതായിട്ട് കൊണ്ടുവന്നത്. ഇനിയുണ്ട്, ഓ ഇത് കുറേ ഉണ്ടല്ലോ. 238 പേജുള്ള റിപ്പോർട്ടാണ് സാർ. അത്രയൊക്കെ വേണോ? ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല, ചുരുക്കി പറഞ്ഞാൽ മതി. ഇനിയുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഇതുമായിട്ട് വന്നു. കാരണം ആദ്യ അവസാന തട്ടിപ്പാണ്. ആ വി ഡി സതീശനെ കൊച്ചാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികളിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. അത് തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയുന്നുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റിനെയോ ഇടതുപക്ഷ മുന്നണിയെയോ വലിച്ചിഴക്കേണ്ട കാര്യമില്ല എന്നാണ് രമേശ് ചെന്നിത്തലയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നീ ആരോടാ കളിക്കുന്ന അറിയാവോ? കാലങ്ങളായി ചീത്തപ്പേര് മാത്രം കേൾക്കുന്ന DYFIക്ക് അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കൊടുത്ത പുകഴ്ത്തൽ. കൊറോണ കാലത്ത് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തിറങ്ങിയില്ല, DYFIക്കാരാകട്ടെ പൊതിച്ചോർ കൊടുത്ത് പാർട്ടിയെ ഒരു നിലയിലെത്തിക്കുകയും ചെയ്തു. അന്ന് DYFIക്കാർ കാണിച്ചതിന്റെ പകുതി ആത്മാർത്ഥത യൂത്ത് കോൺഗ്രസ് കാണിച്ചിരുന്നെങ്കിൽ ചെന്നിത്തല ഇന്ന് മുഖ്യമന്ത്രിയാവുമായിരുന്നു. കോവിഡ് സമയത്ത് നമ്മുടെ ആളുകളൊക്കെ നമ്മുടെ ആളുകൾ ആരും വെളിയിലോട്ട് ഇറങ്ങിയില്ല. കോവിഡ് വന്ന കാലത്ത് നമ്മളൊക്കെ ബ്രിഗേഡ് ഉണ്ടാക്കിയില്ല, യൂത്ത് കെയർ ഉണ്ടാക്കിയ, പക്ഷെ കെയർ മാത്രമേ ഉണ്ടായില്ല ഒരിടത്ത് നമ്മള്. അതേസമയം അവിടൊക്കെ DYFIക്കാർ സജീവമായി. നല്ല വാക്കുകൾക്ക് നന്ദി. അതിനെന്താ തെറ്റ്? അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരാൾ നല്ല ചെയ്തോ നല്ല എന്ന് പറയുന്നതിന് എന്താ കുറ്റ കുഴപ്പം? ഒരു യുവജന സംഘടന നല്ലൊരു കാര്യം ചെയ്താൽ നല്ല ചെയ്തു എന്ന് പറയും, തെറ്റിയതാ തെറ്റു ചെയ്യാം. പക്ഷെ നല്ലത് പറയുമ്പം അത് എടുത്തി പോക്കുകയും തെറ്റ് പറയുമ്പം അത് തൂപ്പിത്തള്ളുകയും ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ നിഷ്പക്ഷമായിട്ടാണ് ഞങ്ങൾ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രമേശ് ചെന്നിത്തലയുടെ ആ ഉത്തരവ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. ശ്രീ രമേശ് ചെന്നിത്തല മാത്രമല്ല, ശ്രീ കെ സുധാകരനും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത് പറഞ്ഞു.
മറ്റെല്ലാവരും രാഷ്ട്രീയമായി വിയോജിപ്പുള്ളപ്പോഴും ഡിവൈഎഫ്ഐയുടെ ഇത്തരത്തിലുള്ള സാമൂഹിക ഇടപെടലുകളെ വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള ആളുകൾ വല്ലാത്ത നിലയിൽ ശ്ലാഘിക്കുന്നുണ്ട്. അത് ഡിവൈഎഫ്ഐ എന്ന സംഘടനയെ സംബന്ധിച്ച് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. നന്ദി മാത്രമല്ലേ, ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കല്ല.